ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ കുറച്ച് പേരുടെ വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞിട്ട്, നല്ല രീതിയിൽ കോഴി വളർത്ത് വിജയിച്ചവരുടെ. അപ്പോൾ കുറേ പേർക്കുണ്ടായ സംശയമാണ് കോഴി വളർത്തലിൽ വിജയിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ കോഴി വളർത്താൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു രണ്ട് പേരിൻ്റെയാണ്, നമ്മുടെ സബ്സ്ക്രൈബിൻ്റെയാണ് നമ്മൾ ഇന്ന് വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ അവർ നല്ല രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്, അവർക്ക് നല്ല രീതിയിൽ ലാഭം ഉണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ അവർ കോഴി വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരെ വീഡിയോ ആണ് ഇന്ന് നമ്മളെ വീഡിയോയിലുള്ളത്. അപ്പോൾ ആ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് സൻസിത എന്നാണ്. ഞാൻ ചേളാരിയിൽ നിന്നാണ്. ഞാൻ നാടൻ കോഴി വളർത്തൽ തുടങ്ങിയിട്ട് ഒരു രണ്ട് കൊല്ലത്തോളമായി. വെറും രണ്ട് കോഴികളെയും വെച്ചായിരുന്നു ഞാനിത് തുടങ്ങിയത്. വീടിൻ്റെ അടുത്ത് നിന്ന് പോയി വാങ്ങിച്ചിട്ട് തുടങ്ങിയതായിരുന്നു. അപ്പോൾ അവരെ മുട്ടയിട്ട് അവരെ വിരിയിപ്പിച്ച് ഇപ്പോൾ ഏകദേശം എനിക്കിപ്പോൾ ഇന്ന് 35 കോഴികളുണ്ട്. വലിയ കോഴികളും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് 35 കോഴികൾ എനിക്കുണ്ട്. കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി വരുന്നത് കാണാൻ തന്നെ നല്ലൊരു സന്തോഷമാണ് മനസ്സിന്. അപ്പോൾ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും ഇവിടെ തന്നെ വിരിച്ചിറക്കിയതാണ്. എനിക്ക് ആദ്യം ഗിനിക്കോഴി, മുട്ടക്കോഴി, പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുട്ടക്കോഴികളൊന്നുമില്ല, ഇപ്പോൾ നാടൻ കോഴി മാത്രമേ ഉള്ളൂ. മുട്ടക്കോഴികളൊക്കെ അസുഖം വന്ന് ചത്തുപോയി. നാടൻ കോഴികൾ തീറ്റച്ചെലവ് വളരെ കുറവാണ്. ഇവർ അഴിച്ചു വിട്ട് വളർത്തുന്നവരായതുകൊണ്ട് തന്നെ നമുക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്ന ഇലകൾ, വാഴത്തട്ട, വാഴക്കാമ്പ്, ഉണ്ണിക്കാമ്പ് ഒക്കെ കൊടുക്കുക അവർക്ക്. എല്ലാം അരിഞ്ഞ് ചേമ്പിൻ്റെ ഇലയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കലുണ്ട്. അപ്പം തീറ്റ ചിലവ് കുറവാണ്. പിന്നെ അങ്ങനെ അയച്ചു വിട്ട് വളർത്തുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് അസുഖങ്ങളും കുറച്ച് കുറവാണ്. അപ്പോൾ ഇതുവരെ ആയിട്ടും നാടൻ കോഴി വളർത്തൽ തുടങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ ഒരു കോഴിനെങ്കിലും വളർത്തി നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെ ബിസിനസ്സായിട്ടൊന്നും മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുട്ടകളെങ്കിലും നമുക്ക് ഇവിടുന്ന് കിട്ടുമല്ലോ. അപ്പോൾ അത് തികച്ചും ലാഭകരമായ ഒരു പരിപാടി തന്നെയാണ്. ആർക്ക് വേണമെങ്കിലും എളുപ്പം തുടങ്ങുക, അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ ഇതുവരെ കോഴിനെ വളർത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വളർത്തി നോക്കാമെന്നാണ് ഞാൻ പറയുന്നത്. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അനീസ. ഞാൻ കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്നിട്ട് ഇപ്പോൾ 1.5 ഞാൻ ആദ്യം ചെയ്ത് കുറച്ച് കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തി നോക്കി. അവർ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ പഠിക്കാൻ പറ്റി. പിന്നെ ഞാൻ ഇൻക്യുബേറ്റർ വെച്ച് വിരിയിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾക്ക് ആവശ്യക്കാരനുസരിച്ച് നമ്മൾ മുട്ടയും അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളെയും കോഴികളെയൊക്കെ നമ്മൾ ഇവിടെ അടുത്തൊക്കെ നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു വരുമാനം വീട്ടമ്മമാർക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു സംരംഭമാണ്. നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും ഇത്. നമ്മളിത് പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് വന്ന് പഠിച്ചു തുടങ്ങിയത്. ഓക്കെ, താങ്ക് യു. ഇത് നമ്മളെ സബ്സ്ക്രൈബ് അയച്ചു തന്ന ഒരു വീഡിയോ ആണ്. അവർ വോയിസ് കൊടുക്കാൻ മടിയുള്ളതുകൊണ്ട് അവർ നമുക്ക് വേറൊരു വീഡിയോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് വളരെ ചെറിയ വീഡിയോ ആണ്, അപ്പോൾ വേറൊരു വീഡിയോ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ അയച്ചു തന്ന ഓരോ സബ്സ്ക്രൈബും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ എത്തിയായാലും എല്ലാവരും നമുക്ക് ഒരുപാട് നല്ല സൗഹൃദങ്ങൾ ഈ ചാനലിലൂടെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് ഇത്തമാരെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരുപാട് ജ്യേഷ്ഠന്മാരും അതുപോലെ കൊച്ചനുജന്മാരും എല്ലാവരെയും കിട്ടിയിട്ടുണ്ട്. എല്ലാവരും മേഖലയിൽ വിജയിക്കുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്കും നല്ല രീതിയിൽ കോഴികളൊക്കെ വളർത്താനായിട്ട് പറ്റും. എല്ലാവരും നല്ല രീതിയിൽ കോഴി വളർത്തുക, എല്ലാവർക്കും നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയുമായി കാണാം. നിങ്ങൾക്ക് ഇതുപോലെ നമ്മുടെ ചാനലിൽ ആർക്കെങ്കിലും വീഡിയോ ഇടണം എന്ന് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ വീഡിയോ അയയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ പാലക്കാട് നമ്മൾക്ക് വന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അടുത്താണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യണം. നിങ്ങൾക്ക് അവിടെ വന്ന് നിങ്ങളുടെ ഫാം സന്ദർശിച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ. നമ്മൾ അടുത്താണെങ്കിൽ കൂടെയാണ് കേട്ടോ വരുള്ളൂ. ഒരുപാട് ദൂരം ഉണ്ടെങ്കിൽ നമ്മൾ വരില്ല. നമ്മളിപ്പോൾ ഇവിടെ പാലക്കാട് കൊല്ലങ്കോടാണ് സ്ഥലം. അപ്പോൾ പാലക്കാട് നമ്മൾക്ക് അടുത്ത് എവിടെയെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ ഫാമുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പുതിയ പുതിയ അറിവുകൾ നമുക്ക് കിട്ടുമല്ലോ. മറ്റുള്ളവർക്ക് നമ്മുടെ സബ്സ്ക്രൈബിനെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും നിങ്ങളുടെ കോഴി വളർത്തലും രീതികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാം സന്ദർശിച്ച് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ നമ്പറിൽ തന്നെ നിങ്ങൾ ഒന്നില്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക. വിളിച്ചാൽ മാക്സിമം കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് തന്നെ വിളിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ
അടുത്തൊരു വീഡിയോയുമായി കാണാം. അതിന് മുന്നായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇവിടെ നിറയെ കുപ്പ പോലെ കിടക്കുന്നില്ല, അത് വേറെ ഒന്നും അല്ല കേട്ടോ. നമ്മൾ കുറച്ച് കൊണ്ടാട്ടത്തിൻ്റെ പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന വേസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുല്ലാണ് കേട്ടോ, പുല്ല് വേറെ കച്ചറായിട്ട് കിടക്കുന്നല്ല. അപ്പോൾ അവർക്ക് കൊത്തിച്ചെയ്യാനായിട്ട് എന്താ ഇത്, മുട്ട കിട്ടിയോ? എടുത്ത് കൈ പിടിച്ചോ, മരി നിൽക്കുക, അവർ കോഴി കാണട്ടെ. അപ്പോൾ അങ്ങനെ വേസ്റ്റാണ് കേട്ടോ. അത് കാൻഡിൽ ടെസ്റ്റിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫഹദ് ഇവിടെ നന്നായി കോഴി വളർത്തും അല്ലേ. കോഴി വളർത്താൻ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി? ഇത് എങ്ങനെ കോഴി വളർത്തുക? അത് എപ്പോഴൊക്കെ കൊടുക്കുക? ഓരോ ദിവസം കൊടുക്കണം അല്ലേ. പിന്നെ ഇവിടുത്തെ കോഴികൾക്ക് എന്തൊക്കെ പേരൊക്കെ ഉണ്ടല്ലോ അല്ലേ. ആരാ കോഴിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണത്? അതാരാ? ഫാറൂഖ്. ഫാറൂഖാരാണ്? ഫാറൂഖ് ഇക്ക ആരാണ്? എൻ്റെ അത്ത. അപ്പം ഞാൻ കോഴികൾ നോക്കലില്ലേ. അപ്പം അതും കൂടെ പറയണ്ടേ, എൻ്റെ ഉമ്മച്ചിയും കോഴി നോക്കണുണ്ട് എന്ന് പറയണ്ടേ. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് കോഴി നോക്കുന്നതെന്ന് പറയും. അപ്പം നമ്മളെ വേസ്റ്റാണ് കേട്ടോ ഇത്. നമ്മൾ അവർക്ക് കൊത്തിച്ചെനക്കാനായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ഇത്. നമ്മളൊരു രണ്ട് ദിവസം, നാളത്തെയും കൂടെ കഴിഞ്ഞിട്ടേ നമ്മളത് അടിച്ചെടുക്കുള്ളൂ. അതവർക്ക് അവർക്ക് ചെനക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ് കേട്ടോ നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം എല്ലാവരോടും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പറ, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറയേ. പറയില്ലേ, സബ്സ്ക്രൈബ് വേണ്ടേ? അപ്പം നമുക്ക് വേണ്ട, വേണ്ടേ? വേണം, സബ്സ്ക്രൈബ് വേണം. പറയും, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാം. ആ, ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പം ഇൻഷാല്ലാ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരിക്കും എന്താ പറയുക, അസ്സലാമു അലൈക്കും പറ. ആ, എന്നാൽ ബൈ കാണിക്കേ.